ഹായ് നമസ്കാരം എൻ്റെ പേര് ഷാബോർ ചെറിയാൻ ഈ വീഡിയോ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ എങ്ങനെ യു കെയിലേക്ക് വരാം എന്നതിനെ പറ്റിയൊരു വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മറ്റൊരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ തെറ്റു കുറ്റങ്ങൾ ഒരുപാടുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിപ്പെൻ്റൻറ്റ് വിസയിൽ എങ്ങനെ യു കെയിലേക്ക് വരാം അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പെൻ്റൻ്റ് വിസയിൽ എങ്ങനെ യു കെയിലേക്ക് വരാം അതിനാദ്യമായിട്ട് വേണ്ടത് പാർട്ട്ണറുടെ വിസയുടെ കോപ്പി പിന്നെ ആറുമാസം വാൾഡിറ്റി ഉള്ള മിനിമം ആറുമാസമെങ്കിലും വാൾഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് ആണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് അപ്പോൾ ആറുമാസം മിനിമം വാൾഡിറ്റി ഇല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു പുതിയ പാസ്പോർട്ട് പുതുക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അതിൽ പൗസിൻ്റെ പേര് ചേർക്കുന്നത് വളരെ ഉപകാരപ്പെടും മറ്റൊന്ന് ബാങ്കിൽ നിന്ന് നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ലെറ്റർ വേണം അതായത് ബാങ്കിൽ നമ്മളൊരു ആറ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് വർഷത്തെ വിസയാണ് ഇപ്പോൾ കിട്ടുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു മാസത്തെ വിസയായിരിക്കും അതിനുശേഷം യു കെയിൽ എത്തിയതിന് ശേഷം നമുക്ക് ബി ആർ പി കാർഡ് എന്ന് പറഞ്ഞ കാർഡാണ് നമ്മുടെ വിസ കാർഡ് നമ്മുടെ പാസ്പോർട്ടിൽ പിന്നെ വിസ സ്റ്റാമ്പ് ചെയ്യില്ല ഒരു മാസത്തെ വിസയാണ് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുള്ളൂ ബാലൻസ് ഉള്ള രണ്ട് വർഷത്തെ വിസ നമ്മുടെ ബി ആർ പി കാർഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് നമ്മൾ യു കെയിൽ എത്തിയ ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ ചെയ്യേണ്ട വരും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരു മാസത്തെ വിസയായിരിക്കും നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു മാസത്തെ വിസയാണ് എല്ലാവർക്കും കിട്ടുകയുള്ളൂ പിന്നെ യു കെയിലെത്തിയ ശേഷം മാത്രമാണ് ബാക്കി രണ്ട് വർഷത്തെ വിസ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഡോക്യുമെൻസിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് കിടക്കാം അപ്പോൾ പിന്നെ വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് അത് ആണെങ്കിൽ പള്ളിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എവിടെയാണോ രജിസ്റ്റർ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനലും വേണം കോപ്പിയും വേണം പിന്നെ ഒന്ന് മാരേജ് ക്ഷണക്കത്ത് അതായത് ന്യൂലി മാരേജ് കപ്പിൾസിനാണ് ക്ഷണക്കത്തും ആറുമാസം മുതൽ ഏഴും ഒരു വർഷം വരെ ആയവർക്ക് ക്ഷണക്കത്തിൻ്റെ ആവശ്യമില്ല എന്നാലും അത് വെക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ എല്ലാം കോപ്പി മതി ഒറിജിനിൽ കയ്യിലില്ലാത്ത ഒരു കുഴപ്പമില്ല കോപ്പി ആയാലും മതി പിന്നെ ഒന്ന് മാരേജ് ഫോട്ടോസുകൾ അത് കാലി കെട്ടുന്നത് പള്ളിയിലെ ചടങ്ങ് അമ്പലത്തിലെ ചടങ്ങ് ചടങ്ങുകൾ പിന്നെ ഫാമിലി ഫോട്ടോസുകൾ പിന്നെ ക്രൗഡിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്ന ഫോട്ടോസുകൾ അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഒരു അഞ്ചോ ആറോ ഫോട്ടോസുകൾ പിന്നെ ഒരു എം എൽ എയുടെ ലെറ്റർ വേണം നമ്മുടെ വിവാഹത്തിന് എം എൽ എ പങ്കെടുത്തതായി പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അത് ന്യൂലി മാരിഡ് കപ്പിൾസിനാണ് അത് ആവശ്യമുള്ളത് കാരണം ആറുമാസത്തിൽ ഒരു വർഷമായി ഒരു അവർ ഒരു വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വിവാഹം കഴിച്ചതിന് നമുക്ക് തെളിവുകളുണ്ട് ഇത് ന്യൂലി മാരേജ് കപ്പിൾസ് കാരണം ഒരുപാട് വിവാഹ തട്ടിപ്പുകളും ഇങ്ങനെ വിസയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റിജക്റ്റ് ആവാൻ വളരെ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ ജെനുവിനിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ കൂടുതൽ ഡോക്യുമെൻ്റ്സ് വെക്കുന്ന ഒരു ജെനുവിനിറ്റി കൂടും അപ്പം നമ്മളൊരു എം എൽ എയുടെ ലെറ്റർ ആവശ്യമാണ് പിന്നെ ഒരു വെൽക്കം ലെറ്റർ അതായത് സ്റ്റുഡൻറ്റ് ഹസ്ബ പാർട്ട്ണറെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ അത് വളരെ നിർബന്ധമാണ് കാരണം സ്റ്റുഡൻറ്റിന് എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ കൂടെ ഉള്ളതാണ് പഠിക്കാൻ കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻ്റിനെ അല്ലെങ്കിൽ വൈഫിനെ ഞാൻ അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ലെറ്റർ അത് വെക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മളെല്ലാവരും ഓൺലൈനിലായിരിക്കുമല്ലോ ഈ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു ഏജൻസിയെ മുഖേന ചെയ് ഭൂരിഭാഗം ആൾക്കാർ ഏജൻസി മുഖേനയാണ് ചെയ്യുന്നത് നമുക്കൊരു ഏജൻസി മുഖേ ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുപിറ്റി പിന്നെ വിഷ വിസ റിജക്റ്റ് ആകുമോ അങ്ങനെയെന്ന് ചെയ്യാൻ നമ്മൾ ഏജൻസി മുഖേന ചെയ്യാം അപ്പോൾ അവരുടെ ഒരു അഡീഷണൽ ഫീസ് വരും അപ്പോൾ നമുക്ക് അതെല്ലാം ഓൺലൈൻ ത്രൂ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാർഡിൽ മിനിമം ഒരു ഒരു ലക്ഷം മുതൽ ഒരു ഒന്നേ മുപ്പത് ഒന്നര ലക്ഷം രൂപ വരെയുള്ള അത് പൗണ്ടിൻ്റെ റേറ്റ് നോക്കിയായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യം നമുക്ക് ഇവിടെ വരുന്നതിന് ഒരു ഇൻഷുറൻസ് ആവശ്യമുണ്ട് ഈ രണ്ട് വർഷത്തേക്കുള്ളത് അതൊരു എഴുപതിനായിരം മുതൽ എഴുപത്തി രണ്ടായിരം രൂപ വരെ വരും ആ ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് പിന്നെ അഡീഷണൽ നമ്മുടെ വിസ വിസയ്ക്കുള്ള ചാർജ് അത് ഫാസ്റ്റ് ട്രാക്കിന് അമ്പതിനായിരം മുതൽ അമ്പത്തയ്യായിരം വരെ വരും അത് നോർമൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അടുത്ത് വരും അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടിൽ നമുക്ക് വിസ കിട്ടും അപ്പം നമ്മൾ ശേഷമാണ് നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് വിസ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മൾ ഡയറക്റ്റ് വാക്കിങ്ങാണ് നാലായിരം രൂപയാണ് വരുന്നത് അപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ക്യൂ നിൽക്കേണ്ട ഡാറ്റ നമുക്ക് വിചാരിച്ചല്ല അതിലേക്ക് ഒരു ചാർജ് എല്ലാം കൂടെയും കൂടിയാണ് നാലായിരം രൂപ ഇത്രമാണ് ആവശ്യം ഇതിൽ എല്ലാത്തിൻ്റെയും ഒറിജിനലും കോപ്പി നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുവരിയിരിക്കുന്നു അവിടെ അവർ കോപ്പി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനലും കോപ്പി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇതെല്ലാം അവർക്ക് അവിടെ കോപ്പിയാണ് ആവശ്യം പക്ഷേ നമ്മൾ ഒറിജിനലും കോപ്പിയും ഒരു സെപ്പറേറ്റ് ഒരു ഫയലായി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും എല്ലാം അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ അവിടെ അഡീഷണൽ ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ പേ ഓരോ ഇപ്പോൾ യു എറണാകുളത്താണെങ്കിൽ നമ്മളെ ഗൂരിഭാഗം ആൾക്കാരും എറണാകുളത്താണ് വിസ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അത് രവിപുരുത്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് ഈ ഇനി തുടർന്ന് ഇനി യു കെയിൽ വന്നതിന് ശേഷമുള്ള ഓരോ കാര്യ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരും സാധാരണ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു താങ്ക്